കടവന സ്കൂൾ കവല ആശ്രമം പടിയിലെ മാലിന്യ നിക്ഷേപത്തിന് അറുതിയില്ല. രാത്രിയുടെ മറവിൽ ചാക്കുകെട്ടുകളിലായി ലോഡ് കണക്കിന് മാലിന്യമാണ് ഇവിടേക്ക് തള്ളുന്നത്. ഇതോടെ കട്ടപ്പന ആറും മലിനമാവുകയാണ്. കട്ടപ്പന സ്കൂൾ കവല ആശ്രമംപടി ITI ജംഗ്ഷൻ റോഡിന് വശത്തായിട്ടാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത്. കടകളിൽ നിന്നുള്ള മാലിന്യം, വീടുകളിൽ നിന്നുള്ള മാലിന്യം തുടങ്ങിയവ ചാക്കുകെട്ടുകളായിട്ടാണ് ഇവിടെ തള്ളുന്നത്. രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം തകൃതിയായതോടെ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ നഗരസഭ, ആരോഗ്യ വിഭാഗം യാതൊരുവിധ നടപടി സ്വീകരിക്കുവാനും തയ്യാറായില്ല. ഇതോടെ മേഖലയിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുകയാണ്. ഇവിടെ രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ കൊണ്ട് നിർത്തിയാണെങ്കിൽ പോലും വേസ്റ്റുകൾ വലിച്ചിറങ്ങുന്നു. കുട്ടികളുടെ ഡയപ്പർ, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ പകരം ഇതിലെ നടന്നുപോലും, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിലെ നടന്നുപോലും പോകാൻ പറ്റത്തില്ലാത്ത രീതിയിൽ കഠിനമായ സ്മെല്ലുണ്ട്. ഇത് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം ഒന്നിൽ ഒരു ക്യാമറ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടിയെടുത്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് കട്ടപ്പനയാറ് ഇതിൻ്റെ സമീപത്തോടെ ഒഴുകുന്നുണ്ട്. മഴക്കാലത്ത് കാണണമായിരുന്നു. ഇതിൻ്റെ നിന്നുള്ള വേസ്റ്റുകൾ ഒഴുകി ആ വെള്ളത്തിൻ്റെ കളർ തന്നെ മാറിയായിരുന്നു ഇതിവിടെ ഒഴുകിക്കൊണ്ടിരുന്നത്. കുട്ടികളുടെ നാപ്കിൻസ് അടക്കം കുന്നുകൂടി കിടക്കുന്നതിനാൽ വലിയ ദുർഗന്ധമാണ് മേഖലയിൽ വമിക്കുന്നത്. മാലിന്യം നിക്ഷേപിക്കപ്പെടുന്ന സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിന് സമീപത്തുകൂടിയാണ് കട്ടപ്പനയാർ ഒഴുകുന്നത്. മാലിന്യ ചാക്കുകൾ പലപ്പോഴും ചെന്ന് വീഴുന്നത് കട്ടപ്പനയാറ്റിലേക്കുമാണ്. കൂടാതെ മഴ പെയ്യുന്നതോടെ കൃഷിയിടത്തിൽ കിടക്കുന്ന മാലിന്യം കട്ടപ്പനയാറിലേക്ക് ഒഴുകിയെത്തുന്നു. ഇതോടെ നിരവധി കുടിവെള്ള സ്രോതസ്സുകളുള്ളതും നിരവധി ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതുമായ കട്ടപ്പനയാറും മലിനമാകുകയാണ്. മേഖലയിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. എന്നാൽ അധികാരികൾ പ്രദേശവാസികളുടെ പരാതിക്കുമേൽ മുഖം തിരിക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധ ചെലുത്തി മേഖലയിലെ മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.